ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ തൈലാഭിഷേക സമയത്ത് ശത്രുക്കൾക്കെതിരെയുള്ള ഭാഗം വായിച്ച് ശുശ്രൂഷ ചെയ്തത് സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത കർദിനാൾമാർ ആലഞ്ചേരിയായിരുന്നു. അച്ചടിച്ച പുസ്തകവും ചിലപ്പോൾ സത്യം വിളിച്ചു പറയുമെന്ന് എനിക്ക് തോന്നിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. ശുശ്രൂഷയിലെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു ദൃശ്യമാധ്യമത്തിലെ കൗതുകക്കാരനായ ക്യാമറാമാൻ അതിൽ ആലഞ്ചേരി പിതാവിനെ മാത്രമായി ഒരിക്കൽ പോലും കാണിച്ചില്ല. പകരം പിതാവിന് എതിർവശത്ത് നിന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന കോൺഗ്രസിലെ ചില ഉന്നതരെയും കൂടെ നിറക്കണ്ണുകളുമായി നിന്നിരുന്ന മറ്റു കോൺഗ്രസ് നേതാക്കളെയുമായിരുന്നു ഫോക്കസ് ചെയ്തത്. ബിഷപ്പ് ആലഞ്ചേരി പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്ന് കാണാം. തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഇവൻ്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും ഇവൻ രക്ഷിക്കപ്പെടുമാറാകട്ടെ. ഇതിലെ ഓരോ വരികൾക്കും അർത്ഥമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാകുമ്പോൾ പല അർത്ഥമായെന്ന് മാത്രം. ശത്രുക്കൾ മരണപേടകവും ചുമന്ന് ഒപ്പം നടക്കുന്ന കാഴ്ച കണ്ട ആലഞ്ചേരി പിതാവിന് സഹിച്ചില്ലെന്ന് ഇത് കേട്ടുനിന്ന ഒരു വിഭാഗം പറയുമ്പോൾ, തങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കാത്തത് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് പറയിച്ചതാണെന്ന് ഓർത്തഡോക്സ് സർ മനസ്സിൽ പറഞ്ഞു. ഏതായാലും ഈ നാട്ടിലെ മുഴുവൻ സൈന്യവും ഇറങ്ങിയാലും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ലാത്തതിനാലാണ് സ്വർഗീയ സേനയുടെ സഹായം ആലഞ്ചേരി മെത്രാൻ ചോദിച്ചു വാങ്ങിയത്. തൊട്ടുമുന്നിൽ നിന്ന നേതാവിനെ ഒന്നുകൂടി കണ്ടപ്പോൾ തിരുമേനിക്ക് ബോധ്യമായി ഉമ്മൻചാണ്ടിയെ അയാൾ പരലോകത്തും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. പ്രതികൂല സൈന്യാധിപനെ ബന്ധിച്ചുകൊണ്ട് ആലഞ്ചേരി തിരുമേനി ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വാക്കുകൾക്ക് കുറച്ച് ഗൗരവം കൂടുതലുണ്ടായിരുന്നോ എന്നൊരു സംശയം. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയുടെ കത്ത് എഴുതിയവനും അത് കണ്ടവരും കണ്ടിട്ടില്ലാത്തവരും പ്രചരിപ്പിച്ചവരും ഉൾപ്പെടെ ഒരു പ്രബല ശത്രുനിര മുന്നിൽ നിൽക്കുന്നത് കണ്ട ആലഞ്ചേരി പിതാവിന് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ സമകാലികനായിരുന്ന ആലഞ്ചേരി പിതാവിന് കഴിഞ്ഞ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനും അവഹേളിക്കാനും പരിഹസിക്കാനും മുന്നിൽ നിന്നവരെ തിരിച്ചറിയാമായിരുന്നതുകൊണ്ടാകാം തിരുമേനി വളരെ ശക്തമായ ഭാഷയിൽ ശത്രുക്കളെ വിലക്കി പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഈ ലോകത്ത് തന്നെ നിലകൊള്ളണമെന്നും പരലോകത്തെങ്കിലും ശാന്തി നൽകണമെന്നും ശക്തമായി പ്രാർത്ഥിച്ച പിതാവ് ആ പ്രാർത്ഥനയിലൂടെ തൻ്റെ സ്നേഹിതനായ കുഞ്ഞുകുഞ്ഞിൻ്റെ കുഞ്ഞുമക്കൾക്കുള്ള ഒരു കുഞ്ഞു സന്ദേശം കൂടിയാണ് നൽകിയത്. രാഷ്ട്രീയത്തിൽ ഒരു അടവ് ഫലിക്കാതെ വരുമ്പോൾ ഏതടവും ഉപയോഗിക്കാമെന്നാണ് പ്രമാണം. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് കാണുന്നത് വ്യക്തിഹത്യ ചെയ്ത് ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ്. വ്യക്തിഹത്യയിലൂടെ അപമാനിതനായ വ്യക്തി നാണം കെട്ടിറങ്ങിപ്പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അതും അതിജീവിച്ചു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ച് പുതുപ്പള്ളി ഹൗസിൽ കൊണ്ടുപോയി അവിടെ വരുന്നവർക്ക് കാണാൻ സൗകര്യമൊരുക്കാതെ എല്ലാവരും കഥ പറഞ്ഞു നിന്നു. തുടർന്ന് ദർബാർ ഹാളിലും KPCCയിലും തിരുനക്കരയിലും DCCയിലും എല്ലാം സംഭവിച്ചത് ഇത് തന്നെയാണ്. എല്ലാവരും എല്ലാ വഴിയിലൂടെയും കയറുക, എല്ലാ വഴിയിലൂടെയും ഇറങ്ങുക, ഒന്നിനും ഒരു അച്ചടക്കമില്ലായിരുന്നു. ഒരു മുന്നൊരുക്കം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആരെയും കണ്ടില്ല. KPCCയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കാര്യങ്ങൾ KPCC പ്രസിഡന്റ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒടുവിൽ പുതുപ്പള്ളി പള്ളിയിലെത്തിയപ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അച്ചടക്കത്തോടെ നടന്നത്. പള്ളിയിൽ നിന്നും പാസ് കിട്ടിയവർക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ മുഴുവൻ ആളുകളെയും പള്ളി പരിസരത്തൊരുക്കിയ പന്തലിൽ വെച്ച് കാണിച്ചു. പള്ളിയിലെ സംവിധാനം നടപ്പാക്കിയ വിധം പ്രശംസനീയമാണ്. ഏറെ പരിഹാസമായി തോന്നിയത് ഭൗതിക ശരീരം തിരുവനന്തപുരത്തെത്തിയ സമയം മുതൽ ഭൗതിക ശരീരത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു താക്കോൽ സ്ഥാനീയനെയാണ്. അത് KC വേണുഗോപാലാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വേണുഗോപാലിൻ്റെ മനസ്സിലിരിപ്പ് നാക്കുപിഴയുടെ രൂപത്തിൽ പുറത്തു വന്നത് കുഞ്ഞാലിക്കുട്ടി തിരുത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളെന്ത് പറയരുതെന്ന് ഉരുവിട്ട് പഠിച്ചു കൊണ്ടുവരുന്നുവോ അത് നമ്മൾ അറിയാതെ പറഞ്ഞിരിക്കും. പണ്ട് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ വാർത്ത വായിക്കാൻ പോയ തൻ്റെ സ്നേഹിതനോട് ജഗതി NK ആചാരി പറഞ്ഞു, താനിന്ന് വാർത്ത വായിക്കുമ്പോൾ മുളയിലെ നുള്ളണം എന്നതിന് പകരം നുളയിലെ മുള്ളണമെന്ന് വായിക്കണമെന്ന്. ഏതായാലും അന്ന് ഉച്ചയ്ക്കലത്തെ പ്രാദേശിക വാർത്ത വായിച്ചപ്പോൾ നുളയിലെ മുള്ളണം എന്ന് തന്നെയാണ് അദ്ദേഹം വായിച്ചത്. ഉപബോധ മനസ്സിൻ്റെ പ്രതികാരമാണ്. രോഗശയ്യയിൽ കിടന്ന ഉമ്മൻചാണ്ടി തൻ്റെ നോമിനിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷം ആ കമ്മിറ്റിയിൽ കോഴിക്കോട്ട് നിന്നുള്ള KC അബുവിനെ ഉൾപ്പെടുത്തണമെന്ന് എഴുതി കൊടുത്തിരുന്നു. അത് വെട്ടിമാറ്റിയതിൻ്റെ കുത്ത് വേണുവിൻ്റെ മനസാക്ഷിയിൽ കാണാൻ വഴിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇയാളെ അല്ല, വാവെടുക്കുമ്പോൾ പശു അമർന്നതുപോലെ എല്ലാ മാസവും ഉമ്മൻചാണ്ടിയെ വലിച്ചു താഴെയിട്ടിട്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച വിദ്വാൻമാരുണ്ട്. ആലഞ്ചേരി പിതാവിൻ്റെ പ്രാർത്ഥനാ സമയത്ത് മുൻപ് പറഞ്ഞ ക്യാമറാമാൻ എടുത്തു കാണിച്ചിരുന്ന ശത്രുക്കളിൽ ഇവരിൽ ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ എന്ന് ആലഞ്ചേരി പിതാവിനോട് ഒതുക്കത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും. ഏതായാലും അത് മക്കൾക്കുള്ള ഒരു സന്ദേശമാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ ഗ്രസിച്ച ഏറ്റവും വലിയ രാഹു സോളാർ കേസായിരുന്നു. അതിനെ നാൾ വഴിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ശത്രുക്കളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. സോളാറുമായി ബന്ധപ്പെട്ട ആദ്യം കേസ് കൊടുത്തത് മല്ലേലിൽ ശ്രീധരൻ നായർ എന്നൊരാളായിരുന്നു. അയാൾ ഏത് പാർട്ടിക്കാരനായിരുന്നുവെന്നും ആരുമായാണ് അടുത്ത ബന്ധമുണ്ടായിരുന്നതെന്നും ചിന്തിക്കണം. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളാണ് ആരോപണം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. ഇതിൽ ഒത്തുതീർപ്പ് പ്രഹസനം നടത്തിയത് ആരാണ്? ബെന്നി ബേനാനും തമ്പാനൂർ രവിയും. കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കരുത്. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് ഒത്തുതീർപ്പിന് പോകുന്നത്? അപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ ഒരു പുകമറ സൃഷ്ടിക്കുകയല്ലേ ചെയ്തത്? ശിവരാജനെ തന്നെ കമ്മീഷനായി നിയമിച്ചത് ആരുടെ ഉപദേശപ്രകാരമാണ്? അതും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ ശുപാർശയിൽ തന്നെ. എല്ലാവരും കൂടി ഉമ്മൻചാണ്ടിയുടെ ചുറ്റും പത്മവ്യൂഹം തീർക്കുകയല്ലേ ചെയ്തത്? ആരോപണം ഉന്നയിച്ചതും അത് ഏറ്റെടുക്കുകയും അതിന് പ്രചാരണം കൊടുക്കുകയും ഒത്തുതീർപ്പിന് പോയി വീണ്ടും നാറ്റിക്കുകയും ഒടുവിൽ മസാല കഥ മാത്രം കേൾക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതുവരെ കോൺഗ്രസ്സുകാരാണ്. സംശയമുണ്ടോ? ഉത്തമ പ്രതിപക്ഷം എന്ന നിലയിൽ വീണ് കിട്ടിയ അവസരം LDF-ഉം CPM-ഉം മാറി നിന്ന് ആസ്വദിച്ചു. ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ മുതലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇരിക്കുന്നത്, അല്ലാതെ ബുദ്ധൻ ശരണം ഗച്ഛാമി എന്ന ഭജന പാടാനല്ല. 2016 ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടരുതെന്ന് കരുതി പ്രവർത്തിച്ച കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ് കണ്ടെത്തണമെന്ന് ഞാൻ പറയില്ല. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന മട്ടിൽ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തോടൊപ്പം പള്ളിയിലെ കല്ലറ വരെ കണ്ടപ്പോൾ തോന്നിയ അറപ്പും വെറുപ്പും പറഞ്ഞു വന്നേയുള്ളൂ. ഏതെങ്കിലും ഒരു മാർഗമുണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ഭൗതിക ശരീരത്തോടൊപ്പം പെട്ടിയിലും കയറി കിടന്നേനെയെന്ന് എനിക്ക് തോന്നിപ്പോയി. അതെനിക്ക് മാത്രം തോന്നിയതാകാം. ഉമ്മൻചാണ്ടിയുടെ 3 മക്കളോടുമായി ഒന്ന് പറയാം: നിങ്ങൾ പരസ്പരം ഇടയാതെ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളിൽ ഇടർച്ചയുണ്ടാക്കി സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. KPCC പ്രസിഡന്റ് ഒരു കൈകൊണ്ട് തല്ലുകയും മറുകൈകൊണ്ട് തലോടുകയും ചെയ്യുന്നത് കണ്ടില്ലേ? നിങ്ങളുടെ അപ്പ പോയി. അപ്പായെ തേക്കാൻ പറ്റാത്തത് നിങ്ങൾക്കിട്ട് തരണമെന്ന് കരുതിയിരിക്കുന്നവരാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ. ഓർത്തഡോക്സുകാർക്കും യാക്കോബായക്കാർക്കും കത്തോലിക്കക്കാർക്കും ഹൈന്ദവർക്കും ഇടതുപക്ഷത്തിനുമൊക്കെ ഏതാണ്ട് ഒരുപോലെ വോട്ടുള്ള പുതുപ്പള്ളിയിൽ നിങ്ങളുടെ അപ്പ ജയിച്ചിരുന്നത് ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. കോൺഗ്രസ്സുകാരിപ്പോൾ കാണിക്കുന്ന സ്നേഹം ഒന്നും നോക്കണ്ട. സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ അവർ നിശ്ചയമായും തള്ളിപ്പറയും. നിങ്ങൾ 3 പേരും കൂടി ഒരു പേര് നിർദ്ദേശിച്ച് കളത്തിലിറങ്ങിയാൽ കേരളത്തിലെ മുഴുവൻ ജനവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും.